ഹേ യൂട്യൂബ്, കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം വാട്സപ്പ് ഡാർക്ക് മോഡ് ഇറക്കിയിരിക്കുന്നു. സോ ടു ഡേയ്സ് എഗോ വാട്സപ്പിൽ ഡാർക്ക് മോഡ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ് അനേബിൾ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ വാട്സപ്പിൻ്റെ അപ്കമ്മിങ് രണ്ട് അപ്ഡേറ്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നും കൂടി ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. വാട്സപ്പ് ഡാർക്ക് മോഡ് ഫീച്ചർ ഫസ്റ്റ് വന്നത് വാട്സപ്പ് ബീറ്റ വെർഷനിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് വാട്സപ്പിൽ വന്നത്. ഈ ഇപ്പോൾ വന്ന ഫീച്ചർ വാട്സപ്പിൽ വന്ന ഡാർക്ക് മോഡ് ഫീച്ചർ രണ്ടിലും അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിലും അതേപോലെ തന്നെ iOSലും അവൈലബിൾ ആണ്. സോ ടു ഡേയ്സ് എഗോ വന്ന അപ്ഡേറ്റിൽ വന്നതാണ് ഈ ഡാർക്ക് മോഡ് ഫീച്ചർ. സോ ഇത് അനേബിൾ ചെയ്യാൻ വേണ്ടി ടോപ്പ് റൈറ്റ് കോർണറിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിലേക്ക് പോയിട്ട് തീം ചാറ്റിൽ പോവാം. ചാറ്റിൽ പോയി കഴിഞ്ഞ് അതിൽ തീം എന്ന് എഴുതി കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഡാർക്ക് ഓർ ലൈറ്റ് ആണ്, അതിൽ ഡാർക്ക് സെലക്ട് ചെയ്താൽ ഡാർക്ക് മോഡ് അനേബിൾ ആവുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ ബാറ്ററി സേവ് ചെയ്യും. സോ ഇത് മുന്നേ തന്നെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം അതേപോലെ യൂട്യൂബിലൊക്കെ ഈ ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ടായതാണ്. പക്ഷേ വാട്സപ്പിൽ ഇത് കുറേ ലേറ്റായി വരാൻ വേണ്ടിയിട്ട് 2014 വന്ന അപ്ഡേറ്റിൽ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഒരാൾ സെൻഡ് ചെയ്താൽ അവർ റീഡ് ചെയ്താൽ പോലും ഈ സെൻഡ് ചെയ്ത ആൾക്ക് ബ്ലൂ ടിക്ക് ആയി കാണിക്കാത്ത. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോവാം, അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം, അത് കഴിഞ്ഞ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യാം, അത് കഴിഞ്ഞ് താഴെ പോയി റീഡേഴ്സ് റിസിപ്റ്റ് എന്ന് പറയുന്നത് കാണാം. അത് അനേബിൾ ചെയ്താൽ ബ്ലൂ ടിക്ക് കാണിക്കും, അത് ക്യാൻസൽ ചെയ്താൽ ബ്ലൂ ടിക്ക് കാണിക്കില്ല. സോ സെൻഡേഴ്സിന് ബ്ലൂ ടിക്ക് കാണാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ രണ്ട് ഫീച്ചർ ഇനി വരുന്ന അപ്ഡേറ്റിൽ വരാൻ പോകുന്നത്, ഒന്ന് ആനിമേറ്റഡ് സ്റ്റിക്കറാണ്. സോ ആനിമേറ്റഡ് സ്റ്റിക്കർ ചില ആപ്പുകളിൽ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്, ലൈക്ക് ടെലഗ്രാം, അതിലൊക്കെ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ് ആനിമേറ്റഡ് സ്റ്റിക്കർ. വാട്സപ്പിൽ ഇതുവരെ ആയിട്ട് അത് വന്നിട്ടില്ല. സോ വാട്സപ്പ് ബീറ്റയിൽ ഇത് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണെന്ന്. സോ നമുക്ക് പ്രതീക്ഷിക്കാം വാട്സപ്പിൽ ഇത് പെട്ടെന്ന് തന്നെ വരുന്നു. ഇത് ആനിമേറ്റഡ് സ്റ്റിക്കർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് നോർമൽ നിങ്ങൾ സ്റ്റിക്കർ അയക്കുന്നതോ അതോ ജിഫ്സ് അയക്കുന്ന മാതിരിയാണ് നിങ്ങൾക്ക് ആനിമേറ്റഡ് സ്റ്റിക്കർ സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഫീച്ചറാണ് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് മെസ്സേജ്. ഇതിപ്പോൾ വാട്സപ്പ് ബീറ്റ ആൻഡ്രോയിഡ് വെർഷനിൽ ഇത് അവൈലബിൾ ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്ത മെസ്സേജ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഈ ഡിലീറ്റ് മെസ്സേജ് അവൈലബിൾ വാട്സപ്പിൽ അവൈലബിൾ ആയാൽ ഒരു ടോഗിൾ ഓഫ് ഓൺ ബട്ടൺ നിങ്ങൾക്ക് കാണാം ഡിലീറ്റ് മെസ്സേജിൻ്റെ അടുത്ത്. അതൊരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം, ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 1 hour, 1 week, 1 day, 1 month, 1 year എത്ര വേണമെങ്കിലും അതൊരു സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ 1 hour ഇൻ്റർവെല്ല് നിങ്ങൾ കൊടുത്തെന്ന് വെച്ചാൽ 1 hour കഴിഞ്ഞാൽ ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്നതാണ്. ഈ ഫീച്ചർ ആപ്പ് മാർക്കറ്റിൽ ഒരു പുതിയ ഫീച്ചറല്ല, കാരണം ഇത് സ്നാപ്ചാറ്റ്, ടെലഗ്രാം എന്നീ ആപ്പുകളിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് മെസ്സേജ്. സോ വാട്സപ്പ് ഇത് ഫോളോ ചെയ്യാൻ ഭയങ്കര ലേറ്റായിട്ടുണ്ട്. ഈ സോഴ്സ് ഞാൻ കളക്ട് ചെയ്തതെന്ന് പറയുന്നത് ലൈവ് മിൻറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ബീറ്റ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഇസ് മീ മിസ്റ്റർ ടെക് ബോസ്. ഐ ആം സൈനിങ് ഓഫ്. കാച്ച് യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.